ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മോളിവുഡ് നൗ. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഏറെ നാളുകൾക്കൊടുവിൽ വലിയ താരനിരയോടെ തിയേറ്ററിലേക്ക് എത്തിയ 2018 എവ്രി വൺ ഈസ് എ ഹീറോ എന്ന ചിത്രത്തെ കുറിച്ചാണ്. വലിയ പ്രതീക്ഷകളുള്ള ചിത്രമായിരുന്നു 2018. കാവ്യ ഫിലിംസിന്റെയും പി കെ പ്രൈം പ്രൊഡക്ഷൻസിന്റെയും ബാനറിൽ വേണു കുന്നപ്പിള്ളി, സി കെ പത്മകുമാർ, ആൻഡോ ജോസഫ് എന്നിവർ ചേർന്ന് നിർമ്മിച്ച ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ജൂഡ് ആന്റണി ജോസ് ആണ്. ജൂഡ് ആന്റണി ജോസ് പ്രതീക്ഷകൾ പൂർണ്ണമായും നിലനിർത്തി എന്ന് തന്നെ പറയാം. ചിത്രം മികച്ചൊരു അനുഭവമായാണ് എനിക്ക് അനുഭവപ്പെട്ടത്. 2018 നാം കണ്ട, അനുഭവിച്ച പ്രളയകാലത്തെ റീക്രിയേറ്റ് ചെയ്യുന്നതിൽ സംവിധായകൻ പൂർണ്ണമായും വിജയം നേടിയിട്ടുണ്ട്. കഥാപാത്രങ്ങൾക്കെല്ലാം അർഹിക്കുന്ന പ്രാധാന്യം നൽകാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പോസിറ്റീവായി എനിക്ക് തോന്നിയത്. കഥാഗതിക്കും പറയാനുള്ള വലിയ വിഷയങ്ങൾക്കുമിടയിൽ കഥാപാത്രങ്ങളുടെ പ്രാധാന്യം എവിടെയും നഷ്ടപ്പെട്ടില്ല. ആർമിയിൽ നിന്ന് സ്വയം വിരമിച്ചെത്തിയ അനൂപ് എന്ന യുവാവായാണ് ചിത്രത്തിൽ ടൊവിനോ തോമസ് എത്തുന്നത്. ചിത്രം ഏറ്റവും അധികം സഞ്ചരിക്കുന്നതും ടൊവിനോടൊപ്പം തന്നെയാണ്. നാട്ടിലെ ആവശ്യങ്ങൾക്കെല്ലാം ഓടിയെത്തുന്ന, ആർമിയിൽ നിന്നും വിരമിച്ചതിനെ തുടർന്ന് പരിഹാസങ്ങൾക്കിരയാവുന്ന അനൂപുമായി ടൊവിനോ ഇഴകിച്ചേർന്ന് നിൽക്കുന്നതായി തോന്നി. പ്രളയ കാഴ്ചകൾക്കിടയിലും തൻവീർ രാമിനൊപ്പമുള്ള ടൊവിനോയുടെ പ്രണയരംഗങ്ങൾ എവിടെയും കല്ലുകടിയായി തോന്നിയില്ല. ലാലും നരേനും അവതരിപ്പിച്ച മത്സ്യത്തൊഴിലാളികളുടെ കഥാപാത്രങ്ങൾ വളരെ മികച്ചതായി അനുഭവപ്പെട്ടു. ചിത്രത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട പ്രകടനങ്ങളിലൊന്ന് ലാൽ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റേതായിരുന്നു. പ്രളയകാലത്ത് രക്ഷയ്ക്കെത്തിയ മത്സ്യത്തൊഴിലാളികളെ സ്ക്രീനിൽ ഒരിക്കൽ കൂടി കണ്ടതായി അനുഭവപ്പെട്ടു. ചിലയിടങ്ങളിലൊക്കെ ചിത്രം ചില ഗൂസ്ബം മോമെന്റ്സ് ഒക്കെ നൽകുന്നുണ്ട്. ലാലിന്റെയും നരേന്റെയും ഇൻട്രോ സീനിലെ VFX വളരെ മികച്ചതായിരുന്നു. അപ്രതീക്ഷിതമായി രക്ഷയ്ക്കെത്തിയ പുതുതലമുറയുടെ പ്രതിനിധിയായി ചിത്രത്തിലെത്തുന്നത് ആസിഫ് അലിയാണ്. ആസിഫ് അലിയുടെ പ്രകടനവും കഥാപാത്രവും വളരെ മികച്ചതായി തോന്നി. ആസിഫ് അലിക്കും നരേനും ലാലിനും ഇടയിലുള്ള ഫാമിലി സീനുകളൊക്കെ മികച്ചതായിരുന്നു. പ്രളയകാലത്ത് വീടും കുടുംബവും ത്യജിച്ച് ഓഫീസുകളിൽ ജനങ്ങൾക്കായി പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരുടെ റെപ്രസെന്റേറ്റീവായി എത്തിയ ചാക്കോച്ചന്റെ പ്രകടനവും നല്ലതായി തോന്നി. ചിലയിടങ്ങളിലൊക്കെ വൈറസിലെ ചാക്കോച്ചന്റെ തന്നെ കഥാപാത്രത്തെ ഓർമ്മപ്പെടുത്തുന്നതായും അനുഭവപ്പെട്ടു. ബോംബുമായി കേരളത്തിലേക്ക് എത്തുന്ന മലയാളി വിദ്വേഷമുള്ള തമിഴ് ലോറി ഡ്രൈവറുടെ കഥാപാത്രം അല്പം ഡ്രമാറ്റിക്കായി തോന്നിയെങ്കിലും കലേവരസന്റെ അഭിനയ മികവ് ഒരു പരിധിവരെ അത് കവറപ്പ് ചെയ്യുന്നുണ്ട്. വെള്ളത്തിനായി കഷ്ടപ്പെടുന്ന ഒരു തമിഴ്നാടൻ ഗ്രാമത്തിൽ നിന്നെത്തുന്ന ലോറി ഡ്രൈവറുടെ കുടിവെള്ളത്തോടുള്ള മനോഭാവമൊക്കെ വളരെ മികച്ച രീതിയിൽ സ്ക്രീനിൽ എത്തിക്കാൻ കലേവരസന് സാധിച്ചു. റിപ്പോർട്ടറായി എത്തിയ അപർണയ്ക്കും വിദേശത്തു നിന്ന് മടങ്ങിയെത്തുന്ന പ്രവാസിയായി എത്തിയ വിനീതിനും കാര്യമായി ചിത്രത്തിലൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. എങ്കിലും റെപ്രസെന്റ് ചെയ്തിരുന്ന കഥാപാത്രങ്ങൾക്ക് അർഹിക്കുന്ന പ്രാധാന്യം നൽകുവാൻ ആ കാസ്റ്റിങ്ങിന് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് എന്റെ അഭിപ്രായം. 2019 2403 ഫീറ്റ് എന്ന പേരിലായിരുന്നു ആദ്യമായി ചിത്രം അനൗൺസ് ചെയ്തിരുന്നത്. എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും ചിത്രം നീണ്ടുപോവുകയും ഒരവസരത്തിൽ ചിത്രം ഉപേക്ഷിക്കപ്പെട്ടു എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിക്കുകയും ചെയ്തിരുന്നു. അന്ന് ചിത്രം നിർമ്മിക്കാനിരുന്നത് ആൻഡോ ജോസഫ് തനിച്ചായിരുന്നു. ഏറെ നാളത്തെ പ്രയത്നത്തിനും കാത്തിരിപ്പിനും ഒടുവിൽ ജൂഡ് ആന്റണി വിജയം കൈവരിച്ചു എന്ന് മനസ്സിലാക്കാം. മുൻപ് ചെയ്ത സിനിമകളിൽ നിന്നും ഒരു സംവിധായകൻ എന്ന രീതിയിൽ ജൂഡ് ആന്റണി ജോസ് ഒരുപാട് മുകളിൽ എത്തിയിരിക്കുന്നു എന്ന് തോന്നി. കഥയും കഥാസന്ദർഭങ്ങളും വളരെ കൈയടക്കത്തോടെ ചെയ്തതായി അനുഭവപ്പെട്ടു. തിയേറ്ററിലും നല്ല രീതിയിലുള്ള പ്രതികരണങ്ങളായിരുന്നു ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരുന്നത്. ചെറുതും വലുതുമായ കഥാപാത്രങ്ങളായി എത്തിയ എല്ലാ അഭിനേതാക്കളും മികവുറ്റ പ്രകടനങ്ങൾ കാഴ്ചവെച്ചതായി തോന്നി. കൂട്ടത്തിൽ സുധീഷിന്റെ മകനായി എത്തിയ ഓട്ടിസം ബാധിച്ച കുട്ടിയുടെ പ്രകടനം വളരെ മികവുറ്റതായി തോന്നി. ചിത്രത്തിലെ മികച്ച പ്രകടനങ്ങളിൽ ഒന്നു തന്നെയായിരുന്നു ആ കുട്ടിയുടേതും. കൂടാതെ ചിത്രത്തിലെത്തിയ ബാലതാരങ്ങൾ മാളികപ്പുറം ഫെയിം ദേവനന്ദ, സാറാസ് ഫെയിം വൃദ്ധി വിശാൽ എന്നിവരുടെ പ്രകടനങ്ങളും മികച്ചതായിരുന്നു. കൂടാതെ ചിത്രത്തിലെത്തിയ ഇന്ദ്രൻസും ജോയ് മാത്യുവും ശിവദയും സുധീഷും സിദ്ദിഖുമെല്ലാം തങ്ങളുടെ കഥാപാത്രങ്ങൾ നല്ല രീതിയിൽ തന്നെ ചെയ്തു. മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് അജു വർഗീസ് ആയിരുന്നു. അജു വർഗീസിന്റെ ടാക്സി ഡ്രൈവറും യാത്രികരായി എത്തിയ വിദേശ അഭിനേതാക്കളും തങ്ങളുടെ കഥാപാത്രങ്ങളോട് നീതി പുലർത്തി. പൂർണമായും ജനങ്ങളുടെ കഥ പറഞ്ഞ ചിത്രത്തിൽ ബോധപൂർവം രാഷ്ട്രീയം മാറ്റി നിർത്തിയത് മികച്ച തീരുമാനമായി തോന്നി.
ചിത്രത്തിലെ ഇമോഷണൽ മോമെന്റ്സുകളും ഫാമിലി ഡ്രാമയും ഒക്കെ മികച്ച രീതിയിൽ തന്നെ ചിത്രത്തോട് ഇഴകി ചേർന്നു നിന്നു. ചിത്രത്തിന്റെ ഛായാഗ്രഹണവും VFX രംഗങ്ങളും തികച്ചും അഭിനന്ദാർഹമാണ്. അഖിൽ ജോർജിന്റെ ദൃശ്യങ്ങൾ പ്രളയകാലത്തെ ഒരിക്കൽ കൂടി തിയേറ്ററുകളിലേക്ക് എത്തിച്ചു. ചിത്രം തീർത്തും മികച്ചൊരു ദൃശ്യാനുഭവമായാണ് എനിക്ക് അനുഭവപ്പെട്ടത്. നിങ്ങൾ ചിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനുകൾക്കായി ബെല്ലൈക്കണിലും ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.